യൂത്ത് കോൺഗ്രസ് കടുത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വാർഡ് വിതരണം നടന്നു. കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ MLA അവാർഡുകൾ വിതരണം ചെയ്തു. ആഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായി ആചരിക്കുന്നതിന് മുന്നോടിയായാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. SLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ശ്രവണ വൈകല്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന നീർപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശരത് ശശാങ്കൻ അധ്യക്ഷനായിരുന്നു. മോഹൻസ് ജോസഫ് MLA ആശംസകൾ അർപ്പിച്ചു. ഫാദർ എബ്രാഹാം പറമ്പേട്ട്, സുനു ജോർജ്, ബേബി തൊണ്ടാംകുടി, ചിന്റു കുര്യൻ ജോയ്, സിജോ ജോസഫ്, അരുൺ ശശി, ജോവിൻ ജോണി, പീറ്റർ മ്യാലിപ്പറമ്പിൽ, MK സാംജി, ജോർജ് പയസ്, എബിൻ വടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വിദ്യാഭ്യാസം ഏറ്റവും വലിയ ഉപകരണമാണ്, ഒരു ഇൻസ്ട്രുമെന്റായി മാറുന്നത്. കാരണം അത് വിദ്യാഭ്യാസത്തിന് മാത്രമേ ആ വ്യത്യാസം വരുത്താൻ കഴിയുകയുള്ളൂ. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇഷ്ടമുള്ള വിഷയം ഏറ്റവും നന്നായി പഠിച്ച് കേരളത്തിലാകട്ടോ കേരളത്തിന് പുറത്തോ വിദേശത്തോ എവിടെയാണെങ്കിലും ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ ഇത് തീരുമാനമെടുക്കുക. കാരണം ഇന്ന് അതിന് കഴിയും, ഇന്നത്തെ അതിന് കഴിയും. നമ്മുടെ നിശ്ചയം കാര്യവും നമ്മുടെ കഠിനാധ്വാനമാണ്. ഇന്നത്തെ കാലത്ത് MBBS പാസ്സായ എന്ന് പറഞ്ഞാൽ അവരെ ചോദിക്കുന്നത് ഏത് വലിയ കോളേജിലാണ് പാസ്സായതെന്നു. ഞാൻ എനിക്ക് BTech ഡിഗ്രി എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പാസ്സായത്. എൻ്റെ കയ്യിൽ ഒരു MBA ഉണ്ടെന്ന് പറഞ്ഞാൽ MBA ഇഷ്ടം പോലെ ഉണ്ട്, ഏത് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പാസ്സായത്. അപ്പൊ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ പാസ്സായ നമ്മൾ ഡിഗ്രി എടുക്കുന്ന സ്ഥാപനത്തിന്റെ റേറ്റിംഗ് കൂടി ഇന്ന് ഏറ്റവും ഗൗരവമായി.